ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് ഗന്ദർബാളിൽ അദ്ദേഹം ലീഡ് ചെയ്യുക കൂടിയാണ്. ഒമർ അബ്ദുള്ളയിലേക്ക് പെട്ടെന്ന്. ജീത് കി ഉമ്മീദ് ഹൈ ബാക്കി അല്ലാ താലാ തക് ഹൈ ഓർ ജോ ജമ്മു കശ്മീർ കെ വോട്ടറോ നെ ഫൈസല കിയാ ഹൈ ആജ് ദുപഹർ തക് സാരാ പതാ ചൽ ജായേഗാ. ട്രാൻസ്പെറൻസി ഹോഗി, ഏക് ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി തോ ഹോനി ചാഹിയേ. ട്രാൻസ്പെറൻസി കെ ഹം ഉമ്മീദ് ക്യോ നാ റഖേ. ജമ്ഹൂരിയത് മേ ബിനാ ട്രാൻസ്പെറൻസി കെ ക്യാ ഫായദാ. ജോ ഭി ഹോഗാ വോ ട്രാൻസ്പെറൻറ്റ് തരീക്കെ സേ ഹോനാ ചാഹിയേ. ഓർ ലോഗോ കാ ജോ മാൻഡേറ്റ് ഹൈ ഉസ്കെ സാഥ് ഛേഡ്ഛാഡ് ഹോനി നഹീ ചാഹിയേ. അഗർ അഗർ ലോഗോ കാ മാൻഡേറ്റ് ബി ജെ പി കെ ഖിലാഫ് നിക്ലാ തോ ബി ജെ പി കോ ഫിർ ഇസ്മേ കോയി ജുഗാഡ് ഓർ വോ ഇസ് തരഹ കി ഹർക്കതേ കർനി നഹീ ചാഹിയേ. രാജ്ഭവൻ കോ ഓർ മർക്കസ് കി ഹുക്കൂമത് കോ പ്രതികരണമാണ് കാണുന്നത്. നോക്കൂ, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം, കോൺഗ്രസിന്റെ കാറ്റാഞ്ഞു വീശുകയാണ്. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. നാണം ഘട്ട തോൽവിയിലേക്ക് ബി ജെ പി കടന്നു പോകുമോ എന്നുള്ളതാണ് ചോദ്യം. 17 സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടുവെങ്കിൽ ബി ജെ പിക്ക് എത്ര വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. ഹരിയാന ഒരു വലിയ പഞ്ച് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഇപ്പോൾ ലഭ്യമാകുന്ന എല്ലാ സൂചനകളും 20-ൽ താഴെ ആയിരിക്കും ബി ജെ പിയുടെ സീറ്റ് നില എന്നത് വ്യക്തമാക്കുന്നതാണ്. അതായത് ഒരു വമ്പിച്ച വിജയം, കോൺഗ്രസ് ഹരിയാന വിജയിക്കുന്നു എന്നുള്ളതല്ല, കോൺഗ്രസിൽ ഒരു വലിയ തോതിലുള്ള വിശ്വാസം ജനങ്ങൾ അവിടെ അർപ്പിക്കുന്നു. കോൺഗ്രസ് ബി ജെ പി 15-ൽ താഴെ പോയിരിക്കുന്നു. 63-14 ബി ജെ പി 15 സീറ്റിനും താഴേക്ക് പതിക്കുകയാണ്. ബി ജെ പി എന്ന് പറയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ കാറ്റാഞ്ഞു വീശുകയാണ്, കൊടുങ്കാറ്റായി മാറുകയാണ് ഹരിയാനയുടെ മണ്ണിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിമാചലിന് ശേഷം ഏറ്റവും വലിയൊരു വിക്ടറി ഹരിയാനയിൽ കോൺഗ്രസിന് കാത്തിരിപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 63 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സഖ്യങ്ങളും, 14 സീറ്റിൽ ബി ജെ പി എന്നുള്ള നിലയിലേക്ക്. 63 എടുത്തിപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. ബി ജെ പി 15 ചുവടെ ഒതുങ്ങുമോ? ഹരിയാനയിൽ 2014 മുതൽ ബി ജെ പിയുടെ ഉയർച്ചയാണ് കണ്ടത്. അവർക്ക് രണ്ട് തവണ, ഒരു തവണ ഭരണം പിടിക്കാനും അതിനുശേഷം ഭരണം നിലനിർത്താനും കഴിഞ്ഞുവെങ്കിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വലിയ പരാജയം ഏറ്റുവാങ്ങുന്നതിന് സൂചനയാണ്. 63 കോൺഗ്രസ് ലീഡ് നില ഉയർത്തുമ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് 3-2 ഭൂരിപക്ഷത്തിലേക്ക് എന്നതിന്റെ സൂചന ലഭ്യമാകുന്നു. മോദി തരംഗം ആഞ്ഞു വീശിയപ്പോൾ 47 ലീഡ് പിടിച്ചുകൊണ്ട്, 47 വിജയിച്ചുകൊണ്ടാണെന്ന് ബി ജെ പി അധികാരത്തിലേറിയത്. കഴിഞ്ഞ തവണ ഒപ്പം നിന്ന ജെ ജെ പി പക്ഷേ ഇപ്പോൾ എതിർപക്ഷത്താണ്. സ്വതന്ത്രരെ പോലും കൂട്ടിയാലും ഒന്നും ചെയ്യാനില്ല. 15 ചുരുക്കപ്പെട്ട ഒരു പാർട്ടിക്കിന് ഹരിയാനയെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയില്ല വിദൂര ഭാവിയിൽ എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ തന്നെ ഹരിയാനയുടെ വിധി എന്താ എന്നത് സംബന്ധിച്ച് കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും രാഷ്ട്രീയം മാറുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 അസംബ്ലി സെഗ്മെന്റുകളിൽ ബി ജെ പിക്ക് ലീഡെടുക്കാൻ കഴിഞ്ഞിരുന്നു. അവർ 5 സീറ്റ് നേടുമ്പോൾ 40 നിയമസഭാ സെഗ്മെന്റുകളിൽ ബി ജെ പി മുൻപിലായിരുന്നു കോൺഗ്രസിനേക്കാൾ, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഇഞ്ചോടിഞ്ചായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് കാര്യമായി താഴേക്ക് കൂപ്പുകുത്തുകയാണ്. പക്ഷേ നേതാവായി ഉയർത്തിക്കാണിക്കുന്നത് മോദിയാണ്. പക്ഷേ ഇത്തവണ ഹരിയാനയിൽ മോദി എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. മോദി തീരെ ഉണ്ടായിരുന്നില്ല. ഇത് ചുവരെഴുത്ത് ബി ജെ പി വായിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അവിടെ ഹരിയാനയുടെ പാപഭാരം നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ ബി ജെ പി ഒരുക്കമായി. നരേന്ദ്രമോദി ഏറ്റവും കുറവ് റാലികളിൽ പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ പടങ്ങൾ പോലും അപ്രത്യക്ഷമായിരുന്നു. കാരണം ഹരിയാനയിലെ ചുവരെഴുത്ത് ബി ജെ പി നേരത്തെ വായിച്ചിരുന്നു. ഹരിയാനയിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ബി ജെ പിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ തല, ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മുഖം കാണാതെ ഹരിയാനയിൽ നടക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എവിടെയും എങ്ങും നിറഞ്ഞു നിന്നത് ഹൂഡ തന്നെയായിരുന്നു. അതിങ്ങനെ ഈ പട്ടികയിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വിജയം, ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ രഥം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 60 സീറ്റുകളും കടന്ന് 63. 63 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഹരിയാനയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ആ പാർട്ടിക്കകത്തെ യുദ്ധമായിരുന്നു. മധുരം പങ്കുവെച്ച് തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കാൻ ഇനി ഇല്ല ഹരിയാനയിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നമുക്കിപ്പോ ബി ബാലഗോപാലിലേക്ക് ഒന്ന് പോവാം. അത് കാരണം കശ്മീരിലാണ് ഇനി കുറച്ച് സസ്പെൻസ് ബാക്കി നിൽക്കുന്നത്. കശ്മീർ താഴ്വരയിൽ 31 സീറ്റുകളിൽ കോൺഗ്രസ് എൻ സി സഖ്യവും 6 ബി ജെ പിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. അതേസമയം ജമ്മുവിൽ ബി ജെ പി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനകളും ലഭ്യമാണ്.